Season 2. ചിരിയുടെ തിരമാലകൾ സമ്മാനിച്ചുകൊണ്ട് ദ ഓഷ്യൻ ഓഫ് കോമഡിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ മിസ്മറൈസിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് സംഗീത സംവിധാന രംഗത്തെ മാന്ത്രിക സ്പർശമാണ്. Ladies and gentlemen, please welcome the very gifted music director of Malayalam film industry, Ausep Bachchan. ഒരുപാട് പേരുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ പാട്ടുകള് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വരവ് തന്നെ എന്തോ ഒരു ദൈവികത തുളുമ്പുന്ന മുഖം പോലെ, ദൈവിക സ്പർശമുള്ള ഗാനങ്ങള്, മരിക്കാത്ത പാട്ടുകൾ. കുറെ പാട്ടുകൾ കമ്പോസ് ചെയ്ത് പോകുന്ന പലരെയും കണ്ടു, പക്ഷെ അതല്ല. കേൾക്കും തോറും ഒരാൾക്കും മറക്കാനാവാത്ത നമ്മുടെ നെഞ്ചിൽ പതിഞ്ഞു കിടന്നിട്ട് വീണ്ടും 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 ചില പാട്ടുകളൊക്കെ നമ്മൾ കേട്ട് കുറേ കേട്ട് നമ്മൾ മടുത്തു നിർത്ത് മാറ്റിവെക്കും. പക്ഷെ ഔസേപ്പച്ചൻ സാറിന്റെ പാട്ടുകൾ ഒറ്റയെണ്ണം പോലും മാറ്റിവെക്കാൻ പറ്റില്ല. സംഗീതത്തിന്റെ വഴികളിലൂടെയുള്ള ആ സഞ്ചാരം എങ്ങനെയായിരുന്നു സംഗീത സംവിധാന രംഗത്തേക്ക് എത്തിപ്പെട്ടത്? സംഗീതത്തിന്റെ പുറകിലായിരുന്നു ഞാൻ. സംഗീതം സംഗീതം സംഗീതം. പക്ഷേ എന്നെ എൻ്റെ നാട്ടുകാരനായ ഭരതേട്ടൻ എന്നിലെ സംഗീതം ഇങ്ങനെ സിനിമയ്ക്ക് സംഗീത സംവിധാനം ചെയ്യുന്നതിലേക്ക് ഉപയോഗിക്കാം എന്ന് കണ്ടുപിടിച്ചു. അദ്ദേഹത്തിനാണ് അതിൻ്റെ ക്രെഡിറ്റ്. കാതോട് കാതോര, കാതോട് കാതോര, അതാണ് ആദ്യത്തെ ചിത്രം. പക്ഷെ അതിനു മുമ്പ് ഇവിടെ ഒരു വ്യക്തി നിൽക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ഔസേപ്പച്ചൻ തമ്മിലെ സുഹൃത്തുക്കളായിട്ട് അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് വരാനുള്ള കഠിനാധ്വാനം തുടങ്ങുന്ന വർഷം 1975 നമ്മൾ പരിചയപ്പെടുന്നത്. അതെ അതെ അതെ. അപ്പം ഈ വയലിനൊക്കെ അന്നത്തെ കാലത്ത് സോളോ വയലിനൊക്കെ വായിക്കുന്നതൊക്കെ പുള്ളിയായിരുന്നു. അപ്പം എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ഇദ്ദേഹത്തിനെ പോയി കാണും. ചാൻസ് അന്വേഷിച്ച് ഇങ്ങനെ ഓരോരുത്തരും കയറി നടന്ന അവസാനം വൈകുന്നേരം മൂടോട്ടായിട്ട് ഔസേപ്പച്ചൻ താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലും. ഔസേപ്പച്ചൻ വയലിൻ്റെ സംഭവം വായിക്കുമ്പം അവിടെ ഇരുന്ന് ഇതെല്ലാം കേട്ടിട്ട് തിരിച്ചു. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് തൊട്ടേ ഞങ്ങളുള്ള പരിചയം ഇന്നും ഇതാ തുടരുന്നുണ്ട്. ഇപ്പം എൻ്റെ ലാസ്റ്റിൽ ഇറങ്ങിയ പഞ്ചവർണത്തെ റീ റെക്കോർഡിങ് ചെയ്ത് ഹിറ്റാക്കിയതും ഔസേപ്പച്ചനാണ്. താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഔസേപ്പച്ചൻ എങ്ങനെയാണ് കോമഡിയെ നോക്കിക്കാണുന്നത്? കോമഡി എന്ന് പറയുന്ന ഒരു കല തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് കോമഡി. എന്ത് ടെൻഷൻ എന്തുണ്ടെങ്കിലും നമുക്ക് റിലാക്സ് ചെയ്യണോ, എന്തൊരു കാര്യത്തിനും ആരോഗ്യം ഉണ്ടെങ്കിൽ റിലാക്സേഷൻ ഉണ്ടാവും, അതേപോലെ റിലാക്സേഷൻ ഉണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടാവും. ഇതിന് കോമഡിയാണ് ഏറ്റവും നല്ല ഉപാധി. ഇന്ന് സാർ ഇവിടെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ എത്തിയപ്പം ഭയങ്കരമായിട്ടുള്ളൊരു പോപ്പുലർ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ലൈവായിട്ട് സാറിൻ്റെ ആ ഒരു വയലിൻ പ്ലേ ചെയ്യുന്നത് നമുക്കൊന്ന് എൻജോയ് ചെയ്യണം. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം, ഞാൻ ശ്രമിക്കാം. കോമഡി സ്റ്റാർസിൽ സാർ ഇവിടെ എത്തിയപ്പോഴത്തേക്കും സാറിൻ്റെ എനിക്ക് തോന്നുന്നു സാറിൻ്റെ ബ്ലഡിലും അതുപോലെ തന്നെ ശ്വാസത്തിലും എല്ലാം ഉള്ളത് ഒരേ ഒരു കാര്യം സംഗീതം മാത്രമാണ്. അത് അത്രയും പ്യുർ ആൻഡ് ജെനുവൻ ആയിട്ട് നമ്മൾ ഇന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാർ ഒരു ചെറിയൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്, വേറൊന്നുമല്ല, ഈ ഒരു ജോണറിൽ നിന്ന് കുറച്ചൊന്ന് ഒരു അല്പം മാറിയ ഒരു വേരിയേഷൻ സാറിൻ്റെ തന്നെ സംഗീതം നമുക്കൊന്ന് ആസ്വദിക്കണം എന്നുണ്ട്. ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. ഇത് കോമഡി ഷോയാണ്, കോമഡി സ്റ്റാറാണ്, അതിൽ കുറച്ച് കോമഡി കലർന്ന ഒരു സോങ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വായിക്കാം. Thank you.
ഒരേ കടൽ എന്ന സിനിമയ്ക്ക് നാഷണൽ അവാർഡ് ആയിരുന്നു സാറിന് അക്ലിനേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കമ്പോസിംഗ് ടൈം ഭയങ്കരമായിട്ട് സമയമെടുത്താണോ അതിലെ സോങ്സ് കമ്പോസ് ചെയ്തത്? അതോ ഏറ്റവും കൂടുതൽ സമയമെടുത്തിട്ട് പാട്ടുണ്ടാക്കിയത് അത്ര നന്നാവണമെന്നൊന്നും ഇല്ല കേട്ടോ. 3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഓരോ പാട്ടുകൾ, അങ്ങനെ 5 പാട്ടുകൾക്കാണ് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് നല്ല പാട്ടുകൾ ഉണ്ടാകുന്നതാണ്, നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാതോട് കാതോരം എന്ന പാട്ട് റിമി പാടുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഒരു അഭിപ്രായം വ്യത്യാസമില്ല. എനിക്ക് തോന്നുന്നത് 85 റിമി ഉണ്ടാകാഞ്ഞത് ആർക്കോ നഷ്ടപ്പെട്ടു, ആരുടെയോ നഷ്ടമാണ്, അല്ലെങ്കിൽ ഈ പാട്ട് റിമിക്ക് പാടായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോ. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് പുനലൂർ കോക്കാട് രാജാ കേശവദാസ സ്മാരക NSS കരയോഗം വനിതാ സമാജം അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. കള്ളനും പോലീസുമായിട്ട് ടീം ചിരിക്കുടുക്കയാണ് ഈ വേദിയിലെത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. പോലീസിന്റെ ബൂട്ടിനുള്ള ചവിട്ടും മടിയും ഒരുപാട് മേടിച്ചിട്ടുള്ള നെഞ്ചായത്. അപ്പൊ സ്വാതന്ത്ര്യ സമര സേനാനിയാണല്ലേ? അതല്ലടാ, എന്റെ ഭാര്യ വനിതാ പോലീസായിരുന്നെന്ന്. ഈ അലമാര തേക്കിലാണോ പണിഞ്ഞത്? അല്ല 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 അല്ല, ഏതോ പണിക്കാരി ഇവർക്കിട്ട് നല്ല തേപ്പ് തേച്ചതാ. എന്റെ അലമാര ഏതൊരു അലമാര ആയിരുന്നാലും 2 താക്കോല് കാണത്തില്ലേ? ആ ഉണ്ട്. എന്നാ നിന്ന് വർത്താനം പറയാ, താക്കോലും കെടു. ആ താക്കോല് കളഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഈ അലമാരിക്കകത്ത് വെച്ച് ഞാൻ പൊട്ടിയിരിക്കല്ലേ. ഞാൻ ആങ്കറിംഗ് തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം എടുത്ത് റെഫർ ചെയ്ത ഷോസ് എല്ലാം രഞ്ജിനിയുടേതായിരുന്നു. അവക്ക് 4 ആയിരിക്കാനാ ചെലവ്, എന്തോന്നറിയാ? 250 രൂപ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഓൺ സ്റ്റേജ് ടീം ചിരിക്കുടുക്കയാണ് എത്തുന്നത് കള്ളനും പോലീസും എന്ന റൗണ്ടുമായി. നീ എന്താ കാണിക്കുവാടാ? നീ എന്റെ കാല എണ്ണയിട് വേണോ അതോ എന്റെ കാല ഊരിയെടുക്കുവാണോ? അച്ചാച്ചാ, ഇവിടെയാണോ വേദന? അല്ല. ഇവിടെയാണോ വേദന? അല്ല. പിന്നെ എവിടെയാ വേദന? ചെലപ്പം ഈ കാലിലായിരിക്കും. അപ്പൊ ചേച്ചി പറഞ്ഞത് ശരിയാണല്ലേ? എന്തോ നീ അപ്പച്ചൻ പണ്ടേ കാല് മാറാൻ എടുക്കനാണെന്ന്. അവിടുന്ന് അവളങ്ങനെ വലതും പറയും. എടാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നീ നേരത്തെ ഈ പട്ടാളക്കാരന്റെ വീട്ടിൽ വല്ല ആണോ ജോലിക്ക് നിന്നത്? അതെന്താ അച്ചാച്ചാ അങ്ങനെ ചോദിച്ചേ? അല്ല, അതിർത്തി ലംഘിച്ച് കേറി കേറി വരുന്നു. അയ്യോ, ആഹാ, അച്ചാച്ചന് നല്ല ചുമയുണ്ടല്ലോ. പ്രായവായില്ലടാ, ആയ കാലത്ത് പോലീസിന്റെ ബൂട്ടിനുള്ള ചവിട്ടും മടിയും ഒരുപാട് മേടിച്ചിട്ടുള്ള നെഞ്ചായത്. അപ്പൊ സ്വാതന്ത്ര്യ സമര സേനാനിയാണല്ലേ? അതല്ലടാ, എന്റെ ഭാര്യ വനിതാ പോലീസായിരുന്നെന്ന്.
വായും പൊളിച്ചിരിക്കാതെ മുറുക്കാൻ ഇങ്ങനെ എടുക്കും. ഞാൻ അച്ഛനോട് ഒരു കാര്യം പറഞ്ഞേക്കാം, മുറുക്കാൻ മുറുക്കുന്നതൊക്കെ കൊള്ളാം, അവിടെ ഇവിടെ തുപ്പി വെച്ച് വൃത്തിയാക്കരുത്. പറഞ്ഞേക്കാം. ലേതേ, എന്റെ തലേ കയറി നിരങ്ങല്ലേ. ആ ആദ്യം നീ വരട്ടെ, ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് ഞാൻ അടങ്ങു. ഓ, നീ എന്താ പറയാനടി? അവനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ബുദ്ധിമുട്ടി എസ് ഐ ആക്കിയതേ ഈ ഞാനാ. നിനക്കറിയാവോ, ആറാം ക്ലാസ്സിൽ വെച്ച് വേണുമാഷ് അവനോട് ചോദിച്ച് വലുതാവുമ്പോ നിനക്ക് ആരാകണമെന്ന്. അവൻ പറഞ്ഞ് എനിക്കൊരു പോലീസുകാരനായാ മതി. അവൻ കഷ്ടപ്പെട്ട് പഠിച്ചു, അവൻ പോലീസുമായി. ഇതുപോലെ പണ്ട് എന്നെ പഠിപ്പിച്ച ക്ലാസ് ടീച്ചർ എന്നോട് ചോദിച്ച് നിനക്ക് വലുതാവുമ്പോ ആരാവണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ജഡ്ജി ആയാ മതി എന്ന്. ജഡ്ജി ഒരു കാര്യം, അടുക്കളെ പോയി അച്ഛനൊരു നല്ല ചായ ഇട്ടുണ്ട് വാ, എന്നിട്ട് അരി ഉഴുന്ന് ഒന്ന് ആട്ടി വെക്കണം. പറ്റുമെങ്കിൽ ആ മുറ്റവും കൂടി ഒന്ന് തൂക്ക്. എന്തുവാടി, ഒരു ജഡ്ജിയെ തൂക്കാൻ വിധിക്കുന്നു? നീ തൂക്കാൻ വരട്ടെ, നീ ആ എണ്ണ എടുത്ത് എന്റെ കാലിലോട്ടിട്ട് നിന്റെ ജഡ്ജ്മെന്റ് അങ്ങനെ ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതെങ്ങനെയാ എണ്ണ തീർന്ന്? പുതിയ കുപ്പി ആ അലമാരിക്കകത്ത് ഇരിപ്പുണ്ടെന്ന്. അല്ല, ഞാൻ വന്ന അന്ന് മുതൽ ശ്രദ്ധിക്കുക, ഈ അലമാര തേക്കിലാണോ പണിഞ്ഞത്? അല്ല അല്ല അല്ല, ഏതോ പണിക്കാരി ഇവർക്കിട്ട് നല്ല തേപ്പ് തേച്ചതാ. നിനക്കറിയാവോ ഇത് ഈട്ടിത്തടി തീർത്ത അലമാരയാ. എന്റെ അച്ഛന്റെ അച്ഛന്റെ കാലത്ത് ഞങ്ങൾ അങ്ങ് വയനാട്ടിൽ കാട്ടിലല്ലായിരുന്നു താമസം. അപ്പോ വീടിന്റെ പുറകുവശത്ത് നിന്ന് ഈട്ടിമരവാ, പിടിച്ചാ പിടികിട്ടത്തില്ലായിരുന്നു. പിടികിട്ടാതിരിക്കാൻ അതെന്താ, സുകുമാര കുറിപ്പായിരുന്നു. അങ്ങനെ ഈട്ടിത്തടി വെട്ടാനായിട്ട് അപ്പം പ്ലാനിട്ടു. വൃക്ഷപൂജ ആദ്യം അങ്ങോട്ട് നടത്തി, പിന്നെ പക്ഷിമൃഗാദികളോട് അനുവാദം ചോദിച്ചു, വനത്തിനോട് അനുവാദം ചോദിച്ചു, പിന്നെ വനദേവതയോട് അനുവാദം ചോദിച്ചു. പക്ഷെ ഈ തിരക്കിനിടയില്ലേ ഒരാളോട് മാത്രം ചോദിക്കാൻ മറന്നുപോയി. ആരോട്? ഫോറസ്റ്റുകാരോട്. അപ്പം തടി വെട്ടിയിട്ടതും ഫോറസ്റ്റിന്റെ വണ്ടി വന്നു നിന്നതും ഒരുപോലെ നോക്കിയപ്പോ ആരാ ആരാ, എന്റെ അപ്പൂപ്പന്റെ കൂട്ടുകാരനായ ഈ ഓഫീസർ. പിന്നെ ഈ തടി കൊണ്ട് നിനക്കും ഒരു അലമാര ഉണ്ടാക്കി തരാടാ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അപ്പൂപ്പന്റെ തടി അവിടുന്ന് ഊരിയതും പിന്നെ ആ ഈട്ടിത്തടി അവിടുന്ന് നൈസായിട്ട് കൊണ്ടുവന്നതും. അങ്ങനെ എന്റെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് കൈമാറി വന്ന അലമാരയത് എന്റെ അച്ഛന്റെ അച്ഛൻ അച്ഛന് കൊടുത്തു, അച്ഛൻ അത് എനിക്ക് തന്നു, ഞാൻ എന്റെ മോന് കൊടുത്തു. ഇനി അവനൊരു കുഞ്ഞിക്കാലം ഉണ്ടാകുമ്പോ ഈ അലമാര അവന് കൊടുക്കണം. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താടാ, സാറിന് എപ്പോഴും നൈറ്റ് ഡ്യൂട്ടിയല്ലേ, ഈ അലമാര എപ്പോഴും നോക്കാൻ സമയം കിട്ടില്ലല്ലോ. ആ എന്നാ കിട്ടി, ഈ അലമാര അടയുന്നില്ലല്ലോ, അടയ്ക്കാനും പറ്റുന്നില്ലല്ലോ പുല്ല്. എന്റെ അലമാര റിയാലിറ്റി ഈ അലമാരയുടെ മണ്ടയിലൊരു ട്രോഫി ഇരുന്നേനെ. ഈ അലമാരയൊന്നും പൊട്ടാനാണോ ഇത്ര വലിയ ദേഷ്യം? പൈനമൂട് അംഗൻവാടിയിൽ വൻ കള്ളക്കടത്ത് വേട്ട. ഉപ്പുമാവും അമൃതം പൊടിയും കടത്തുന്നതിനിടയിലാണ് അംഗൻവാടി ടീച്ചറെ നാട്ടുകാർ പിടികൂടിയത്. തഴക്കര പഞ്ചായത്തിൽ മോഷണം പെരുകുന്നു, അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇതിനു പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നതായി. എന്റെ മോന്റെ സ്റ്റേഷന്റെ അതിർത്തിയിലാണല്ലോ എല്ലാ കള്ളന്മാരും ഒത്തുചേരുന്നത്. ഈ കണക്കിന് പോയാൽ സതീഷ് സാർ കുറെ വെള്ളം കുടിക്കും. ആ പ്രാദേശിക ചാനൽ മാറ്റട്ടെ, ഏഷ്യാനെറ്റ് അങ്ങോട്ട് വെച്ച് സീരിയൽ തുടങ്ങാൻ സമയമായി. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഏതാണ്ട് കിരികിരിപ്പ് പോലെ. ചേട്ടൻ വന്ന വഴക്ക് പറയവേ, ഈ സീരിയല് കാണുന്നതേ ചേട്ടന് ദേഷ്യവാ. ഈ അവൻ എന്റെ മോനാ, എന്നെ എന്തോ പേടിയാന്നറിയോ? ഞാൻ ഡാ എന്ന് വിളിച്ചു കഴിഞ്ഞാ അവിടെ നിന്ന് വെടുക്കും. ഞാൻ അവനോട് പറഞ്ഞോളാം, നീ വേണമെങ്കിൽ വന്നിരുന്ന് കാണു. ആ എന്നാ പിന്നെ എനിക്കെന്താ, ഞാനും കാണുക. ഈ കാര്യത്തിനെങ്കിലും കിരിയും പാമ്പ് ഒന്നായല്ലോ. എന്താ മമ്മി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു? ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഹൗ കാൻ വി കുക്ക്? പിക്ക് ചെയ്ത് കൊക്കിരിയോ എന്ന് പറഞ്ഞാ എന്തുവാടാ? അതേതങ്ങനെ ആഫ്രിക്കയിലെ കൊക്കായിരിക്കും ശരിക്കും ഒരു പുച്ഛ. പുച്ഛിച്ചവരൊക്കെ ഇന്ന് നമ്മൾ ഞെട്ടിക്കും. ഇവള് ഞെട്ടിക്കും, ഞെട്ടി ഞെട്ടി. കഴിഞ്ഞ എപ്പിസോഡിലും ഞെട്ടിച്ചായിരുന്നു, ആ ദിവസം പനിയായിരുന്നു, ഞെട്ടി വരച്ചു പോയി. അടുക്കളയിൽ എന്തൊക്കെ തകർക്കാൻ നടക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട്, ഒരു കള്ളം കേറി വന്നാ പോലും ഇവിടെ ആരും അറിയത്തില്ല. അച്ഛാ, അച്ഛനോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ വി ടി സീരിയൽ വെക്കരുത്. ഞാൻ പറഞ്ഞാടാ നിന്റെ ഭാര്യയോട്, അവക്കാ നിർബന്ധം സീരിയൽ കാണണമെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേ, മനസ്സിനൊരു സമാധാനം ഇല്ലാതെ ഇങ്ങോട്ട് കേറി വന്നു. എനിക്കറിയാം, എനിക്കും ഒരു സമാധാനവും ഇല്ല. നിനക്കെന്ത് പറ്റി? അറിഞ്ഞോ, അനുമോനെ കാണാതായി. എങ്ങനെ, എപ്പോ? നീ ഒരു കാര്യം ചെയ്യ്, അവന്റെ അച്ഛന്റെ അടുക്കൽ ഒരു പരാതി എഴുതി സ്റ്റേഷനിൽ കൊണ്ട് തരാൻ പറ. ഞാൻ അന്വേഷിക്കാം. അവന്റെ അച്ഛൻ ആരാണെന്ന് അവനറിയാം, പക്ഷെ അവൻ ആരാണെന്ന് അവന്റെ അച്ഛൻ അറിയില്ല. നീ ആരുടെ കാര്യം ഈ പറയുന്നേ? വാനമ്പാടി സീരിയലിലെ അനുമോന്റെ കാര്യം. ഓ, പ്രാന്ത് പിടിപ്പിക്കാതെ. അല്ല, എന്താ ചേട്ടാ ഇത്? നാളെ കോടതിയിൽ ഹാജരാക്കേണ്ട സുപ്രധാന കേസിന്റെ തെളിവുകളായത്.
അമ്മ ഈ ഭൂമി വിട്ടു പോകൂ. ഓ എന്തോന്നാ ചേട്ടാ ഇത്, ഒന്ന് കണ്ടോട്ടെ. എടി ഇങ്ങോട്ടൊന്ന് നോക്കടി, ഈ താക്കോൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചേരി. ആ എന്നാ ഇനി താ. ആ അവക്ക് അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. ഓടി അവക്ക് ഒരു അടിയും കൂടെ കിട്ടണമായിരുന്നു. അയ്യോ ചായ എടുത്തു തരാം, പരസ്യം ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. നീ ഇങ്ങോട്ട് വരുന്നു അതോ പരസ്യം വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് വരണം? അയ്യോ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഈ ചേട്ടന്റെ ഒരു കാര്യം സമ്മതിക്കത്തില്ല. രാത്രി കുളിച്ചിട്ടേ കിടക്കാവൂ. അതെന്താടാ എന്നെ തേച്ചിരിക്കേലേ, രാവിലെ വല്ല ഉറുമ്പങ്ങാൻ എടുത്തോണ്ട് പോയാലോ. അതെ അച്ഛനൊരു ചായ എടുത്തേ. പശുവിന് കാടി കൊടുത്തിട്ട് അച്ഛന് ചായ തരാൻ പറ്റൂ? അതെന്താടി അങ്ങനെ, പശു കാടി കുടിച്ചാലേ പാല് തരൂ, പാല് കിട്ടിയാലേ ചായ തരാൻ പറ്റൂ. നീ ഇറങ്ങിയോ അച്ഛ, എന്നെ അനുഗ്രഹിക്കണം. മർമ്മപ്രധാനമായ ഒരു കേസിന്റെ തെളിവ് ഇന്ന് ഞാൻ കോടതിയിൽ ഹാജരാക്കുക. നാളത്തെ പത്രത്തിൽ എന്റെ ഫോട്ടോ ആയിരിക്കും ഫ്രണ്ട് പേജിൽ. നന്നായി വരട്ടെ, നന്നായി വരട്ടെ. പിന്നെ അച്ഛന്റെ മുറുക്കാൻ തീർന്നിരിക്കുക, വൈകിട്ട് വരുമ്പോ അച്ഛന്റെ മുറുക്കാനും കൂടെ മേടിച്ചോട്ട് വരണം. ഓ ഇങ്ങനെ ഒരു മുറുക്കാൻ കൊതിയൻ. കല്യാണത്തിന്റെ അന്ന് ഞാൻ ദക്ഷിണയും കൊടുത്ത് കാലേ തൊട്ട് വണങ്ങിട്ട് എഴുന്നേറ്റപ്പോഴേക്കും ആ വെറ്റിലേലി ചുണ്ണാമ്പ് തേച്ച് മുറുക്കിയ കക്ഷിയാ മേടിച്ച് കൊടുക്കേട്ടാക്കോലിങ്ങോ. അലമാരയുടെ താക്കോലോ? അതെന്റെ കയ്യിൽ തന്നില്ലല്ലോ. എടി ഇന്നലെ ഫയൽ അലമാരി വെച്ച് പൂട്ടിട്ട് താക്കോലി ഞാൻ നിന്നെ ഏൽപ്പിച്ചില്ലേ? എപ്പോ എന്നെ ഒന്നും ഏൽപ്പിച്ചില്ല. എടി നീ എന്ത് വർത്തമാനം ഈ പറയുന്നത്? ഞാൻ ആ താക്കോലി നിന്നെ ഇന്നലെ ഏൽപ്പിച്ചതാ. അയ്യോ എന്റെ ഈ തന്നില്ല ചേട്ടൻ, വേറെ എവിടെയെങ്കിലും വെച്ച് കാണുമെന്ന് ഓർത്ത് നോക്ക്. അതല്ലേലും അങ്ങനെ പണ്ട് മുതലേ അവക്കൊരു ഉത്തരവാദിത്തമില്ല. നീ വന്നേടാ. എന്താച്ചാ? വരുമ്പോ ആ മുറുക്കാൻ മേടിക്കുന്ന കാര്യം മറക്കണ്ട. ഓ എന്റെ ദൈവമേ, നിങ്ങളെ ഒരു മുറുക്കാൻ 11 മണിക്ക് മുമ്പായിട്ട് എനിക്ക് ആ ഫയല് കോടതിയിൽ ഹാജരാക്കാനുള്ളതാ. അത് ഹാജരാക്കില്ലെങ്കിൽ എന്റെ തൊപ്പ് തെറിക്കും. എടിയാ താക്കോലിന്ന് തപ്പ്. സാർ ഞങ്ങൾ റെഡി, വണ്ടിയുടെ താക്കോൽ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇറങ്ങായിരുന്നു. ഈ ഫയലില്ലാതെ ഞാൻ എങ്ങനെ കോടതി പോകും? സാറേ നമുക്ക് വേറെ ഏതെങ്കിലും താക്കോൽ ഇട്ട് നോക്കിയാലോ, ചിലപ്പോ തുറന്നാലോ. സാർ ആ ജീപ്പിലെ താക്കോൽ ഇങ്ങനത്തെ ഇത് തുറക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടാ മണ്ടത്തരം കാണിക്കാതെ, അത് പഴയ കാലത്തുള്ള പൂട്ട, അത് പണിതാക്കേ അത് തുറക്കാൻ പറ്റൂ. അയാളാണ് ചത്തും പോയി. തുറന്ന. അയ്യോ ജീപ്പിന്റെ താക്കോൽ ഓടിഞ്ഞു, ഇനി സമയത്തിന് അവിടെ എത്താൻ പറ്റത്തില്ല. എന്റെ പണി പോയി, എന്റെ പണി പോയി. ഏതൊരു അലമാര ആയിരുന്നാലും രണ്ട് താക്കോൽ കാണത്തില്ലേ? ആ ഉണ്ട്. എന്നാ നിന്ന് വർത്താനം പറയാതെ താക്കോൽ ഇങ്ങട്. ആ താക്കോല് കളഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഈ അലമാരിക്കകത്ത് വെച്ച് ഞാൻ പൊട്ടിയിരിക്കല്ലേ. അയ്യോ എന്റെ ജീവിതത്തിൽ പൊട്ട് വീഴുവേ. ആ സാറെ എനിക്കറിയാവുന്ന ഒരു ആശാരിയുണ്ട്, ഞാൻ വേണമെങ്കിൽ അയാളെ വിളിക്കും. ഞാനൊരു ഉപായം പറഞ്ഞു തരാം. എന്താ? ഈ ആശാരി വരുന്ന സമയം കൊണ്ട്, സമയം കൊണ്ട് നീ ഒറ്റ ഓട്ടത്തിന് പോയി അച്ഛനൊരു മുറുക്കാൻ മേടിച്ചോ, ഓടി വാ. ഓ നിങ്ങളെ ഒരു മുറുക്കാൻ, ഞാനിവിടെ ടെൻഷൻ പിടിച്ച് നിൽക്കുന്ന നിങ്ങൾക്ക് കണ്ടൂടെ? ആ മുറുക്കാൻ ചെല്ലി ഞാൻ പറയുന്ന കേട്ടെ. ഇനി നിങ്ങൾ മുറുക്കണം, എനിക്കൊന്ന് കാണണം. ഇത് ഇവിടെ ഇരിക്കട്ടെ. എടാ അവള് വല്ലയിടത്തും താക്കോൽ കൊണ്ട് കളഞ്ഞാലും ഞാൻ എന്താ വേണം? എടി എല്ലാം പോട്ടെ, നീ സമാധാനമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ആ താക്കോൽ നീ എവിടെ വെച്ചത്? മരുന്ന് ക്ഷെപ്പിയിലെ. ഇപ്പഴല്ല, പിന്നെ അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം. അപ്പൊ എന്റെ കയ്യില്. പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ, അപ്പൊ എന്റെ കയ്യിൽ കാണില്ലല്ലോ. എടാ നിന്റെ കയ്യിലുള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത്? ഒളിപ്പിച്ചു വെക്കുന്നോണ്ടല്ലേ എന്റെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞത്. ഓ ഇവിടെ അമ്മയ്ക്ക് പ്രസവ വേദന, മോക്ക് വീണ വായന. ആദ്യം ആ ടി വി ഒന്ന് നിർത്താൻ പറ. സാറേ ആശാരി എത്തിയിട്ടുണ്ട്. അതെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എങ്ങനെയെങ്കിലും അലമാരയുടെ കഥ ഒന്ന് തുറന്നു തന്നെ. സാറേ ഓർമ്മയുണ്ടോ ഈ മുഖം? ഇല്ല. ഞാൻ 2 ദിവസം മുന്നേ രാത്രി 1:45 നേരത്ത് ബൈക്കിൽ ഇരച്ചു പറിച്ച് ബീവറയിൽ ഒരു സാധനം എടുക്കാൻ പോയപ്പോ 90 അടിച്ചെന്ന് പറഞ്ഞ സാറെന്നെ പിടിച്ചു നിർത്തിയത് ഓർക്കുന്നുണ്ടോ? അതെന്റെ ഡ്യൂട്ടിയല്ലേ. എന്നിട്ട് 9 മണി കഴിഞ്ഞാ സാറെന്നെ പെറ്റി അടിച്ചു വിട്ടത്. അപ്പോ സമയത്തിന്റെ വില സാറ് മനസ്സിലാക്കണം. അന്നേ ഞാൻ സാറിനെ നോട്ടോട്ട് വെച്ചിരിക്കും. ഇപ്പൊ എന്താ തുറക്കണ്ടേ? ഈ അലമാരി ഒന്ന് തുറക്കണം. അത്രേ ഉള്ളോ നിസ്സാര കാര്യം? ആ അലമാരയുടെ താക്കോലും എടുക്ക്. പിന്നെ വേറെ കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ വില്ലേജ് ഓഫീസർ രാമചന്ദ്രൻ സാറിന്റെ കഥ കൊത്തിയത് നീയാണോ? അതെ അതെ. ആ കഥവില് ആ കാളവണ്ടിക്കാരൻ യാത്രക്കാരെയൊക്കെ ഇറക്കിയിട്ട് ബാക്കി ചില്ലറ പൈസ ഇങ്ങനെ കൊടുക്കുന്ന സംഭവം അടിപൊളിയാകട്ടോ. അത് കാളവണ്ടിക്കാരൻ ചില്ലറ കൊടുത്തൊന്നുമല്ല, ഗീതോപദേശം കൊത്തി വെച്ചതാ. നിങ്ങൾ നിന്ന് ഗീതോപദേശം പറയാതി
ഇതെങ്ങനെയെങ്കിലും ഒന്ന് തുറക്ക്, സമയം പോകുന്നു. സമയം 10:30, ചായ കുടിക്കുന്ന നേരമായി. ചായ കുടിച്ച് 1 മണിക്കൂർ വിശ്രമം കഴിഞ്ഞിട്ട് 11:00 തുടങ്ങാം. സാറേ, യമനെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വണ്ടിയിൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കേണ്ട പൂട്ട് മണി ഇരിപ്പുണ്ട്. അവൻ തുറക്കാത്ത പൂട്ടുകളില്ല സാറേ. ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചാ. സാറേ, മണിയും വന്നിട്ടുണ്ട്. താമ്പറ സാർ പറഞ്ഞാ. അതെ, എന്നെ ഒന്ന് സഹായിക്കണം. എന്താ സാറേ? ഈ അലമാരി ഒന്ന് തുറന്നു തരണം. എന്താ താക്കോൽ ഉപയോഗിച്ചങ്ങ് തുറന്നാ പോരെ സാറ് തന്നെ? ഇടൂ, താക്കോൽ കളഞ്ഞുപോയി. അതുകൊണ്ട് താനിതൊന്ന് കുത്തി തുറന്നു തരണം. ആ വേലയങ്ങ് മനസ്സിലിരിക്കട്ടെ സാറേ, ഞാൻ ഇത് കുത്തി തുറന്നിട്ട് വേണം എസ് ഐയുടെ വീട് കുത്തി തുറന്നു എന്ന് പറഞ്ഞ് എന്റെ പേരിൽ നാളെ ഒരു കേസുണ്ടാക്കാൻ. ഇത് കേസുണ്ടാക്കണമെന്നും അല്ലടോ, എന്റെ ഒരു ഫയല് ഈ അലമാരിക്കകത്തിരിക്കണം. 11 മണിക്ക് മുമ്പായിട്ട് അത് കോടതിയിൽ ഹാജരാക്കണം, അല്ലെങ്കിൽ എന്റെ തൊപ്പി തെറിക്കും. അപ്പൊ ഞാനിത് പൂട്ടു തുറക്കണം. പൂട്ട് തുറക്കണം. അപ്പൊ ഇന്നലെ സാറ് എന്റെ കൈ പിടിച്ചിങ്ങനെ ഒന്ന് തിരിച്ചപ്പം വല്ലാത്ത വേദനയുണ്ട് സാറേ. അത് പൂട്ട് തുറക്കാൻ പറ്റില്ല. കൈക്ക് വേദനയുണ്ടോ? അതിന് പറ്റിയ ഒരു കുഴമ്പ് അച്ഛന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ വാങ്ങിച്ചു തരാം. കൊണ്ടുവാ ആ കുഴമ്പ്. ഇങ്ങനെ തന്നെ അച്ഛാ, കൈ കാണിക്ക്. ഇപ്പൊ വേദന മാറിയോ? രാവിലെ ഞാനൊന്നും കഴിച്ചില്ലായിരുന്നു. എന്താ നിനക്ക് ഇപ്പൊ കഴിക്കാൻ വേണ്ടത് പറ? പുട്ടുപൊളിക്കാനല്ലേ വന്നത്. അപ്പോ പുട്ടും മുട്ടയും ഒരു ഗ്ലാസ് പാലൂടെ ആയിക്കോട്ടെ. ശരി, അതങ്ങ് എടുത്തുകൊട്. ചേച്ചി, പാല് കൊടുക്കല്ലേ? പാല് കൊടുത്ത കൈക്ക് എന്നാ ചിലപ്പോ കൊത്തും. ഇതേതിന്റെ പൂട്ടാ? അയ്യോ, ഇത് ഒന്നാം തരം അരിപ്പൂട്ടാ. അതല്ല ചോദിച്ചത്, ഈ അലമാരയിൽ ഏതിന്റെ പൂട്ടാന്ന്. എടാ, അത് പഴയ ആൾക്കാരുണ്ടാക്കിയിരുന്ന പൂട്ടാ. നിന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നോട് ഈ മണിയനെ കുറിച്ച് അറിയില്ലെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിന്. പണ്ടേ കുന്നത്തുകാവ് ക്ഷേത്രത്തിലെ വിഗ്രഹം അടിച്ചു മാറ്റിയത് ആരാ? ആരാ? ഈ ഞാനാ. ആണോ? ഒരു കൊടക്കമ്പി അങ്ങോട്ട് ഇട്ട വാറ്റ പിടി വിഗ്രഹം തോളേല്. കണ്ടിന്യൂ. ഇത് ചെറുത്, ഇതിനേക്കായി വലുതുണ്ട്. ഈ മുത്താരം ബാങ്ക് കൊള്ളയടിച്ച ആരാ? ആരാ? 7 താഴിട്ട് പൂട്ടിയതാ. അതൊരു കൊടക്കമ്പി അങ്ങോട്ട് ഇട്ട ഒറ്റ പിടി ആ ലോക്കർ തോളേല് ഒറ്റ പോക്ക്. ആ എന്നോടാ ഈ നിസാരപ്പെട്ട അലമാരട പൂട്ടി പൊളിക്കാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ ഫയൽ എടുത്തു തരാം. സാറൊരു കൊടക്കമ്പി പെട്ടെന്ന് കൊണ്ടുവാ, അതും പാപ്പിയുടെ കൊടക്കമ്പി ആയിരിക്കണം. എടുത്തുകൊട്, എടുത്തുകൊട്. അല്ല സാറേ, ഓ, അലമാരയ്ക്കകത്ത് ആരോ ഉണ്ടെന്ന് തോന്നുന്നു. എന്താ? കൊടക്കമ്പി പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നില്ല, അകത്ത് നാരാണ്ട് വലിച്ചു പിടിക്കുന്നത്. ഞാൻ ചതിച്ചതല്ല സാറേ, പിന്നെ പാപ്പി ചതിച്ചതാ. പാപ്പിയോ? അതാര്? പാപ്പി കൊടക്കമ്പി ആണോ? ഇങ്ങോട്ടൊന്ന് നീങ്ങി നിന്നെ പാപ്പി. എല്ലാ കള്ളന്മാരെ കൊണ്ട് ഇവിടെ ക്യൂ നടത്തിയാലും എനിക്ക് പൊളിക്കാൻ പറ്റാത്ത പൂട്ട് അവർക്ക് ആർക്കും പൊളിക്കാൻ പറ്റത്തില്ല. ആ, ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുകളി പൂട്ടല്ലെന്നത്? എടാ മോനെ, ഒന്ന് മുറുക്കാൻ ആ വെറ്റില ചെല്ലും എടുത്തു ആടാ. അച്ഛനൊന്നും മിണ്ടാതിരിക്കും. അതെ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഞാൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, പിന്നെ ആയി ഭായ്. സാറേ, ഞാനൊന്ന് നോക്കട്ടെ സാറേ. എടാ പോടെ ഇറക്ക. എടോ സുരേഷേ, എന്റെ തൊപ്പി തെറിക്കോടോ. ഞാൻ ഇനി എന്താ ചെയ്യാ? ഒരു പണി, തന്റെ കയ്യിൽ നിന്നാണ് ഈ ഫയല് മിസ്സായെന്ന് താനങ്ങ് പറ. തനിക്ക് എസ് ഐ ആവണ്ടേ? വേണ്ട, എനിക്ക് കോൺസ്റ്റബിൾ ആയാ മതി. എന്നാ സാറേ സാറിന്റെ ഫയല്? ഇതെങ്ങനെ സാധിച്ചു? എടാ മിടുക്ക. സാറേ, സാർ ഒരു കാര്യം ഓർത്തോ, പെരുങ്കള്ളനായ എനിക്ക് പോലും തുറക്കാൻ പറ്റാത്ത പൂട്ടിപ്പൻ തുറന്നിട്ടുണ്ടെങ്കിൽ സാറ് കള്ളനെയാണ് വീടിന്റെ താക്കോലേൽപ്പിച്ചിരിക്കുന്നത്. അയ്യോ ചേച്ചി, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ കള്ളനൊന്നും അല്ല, സാറിന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് ശ്രമിച്ചപ്പം അലമാര തുറന്നത്. അതിനെന്നെ കള്ളാന്ന് മാത്രം വിളിക്കല്ലേ സാറേ. ആ ആ പറഞ്ഞതിനകത്തും കാര്യമുണ്ട്. ചില ആൾക്കാർ കൈവച്ച അത് ഓക്കെയാ. നിന്റെ സമയത്തിന് അവനൊരു നിമിത്തമായെന്നേ ഉള്ളൂ. എന്തായാലും നിനക്ക് സമാധാനമായ സ്ഥിതിക്ക് നീ പോകുന്നതിന് മുമ്പ് ആ വെറ്റില ചില്ലങ്ങി എടുത്തതാടാ. ഫയൽ കിട്ടിയ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് കോടതി ചെല്ലണം. ഈ ഫയൽ അവിടെ ഹാജരാക്കണം. പാ, വണ്ടി എടുക്ക്. സാറേ, അതിന് ജീപ്പിന് താക്കോൽ ഒടിഞ്ഞു പോയില്ലേ? എടാ, അത് സർക്കാർ ജീപ്പല്ലേ, ഒന്ന് തള്ളിയാലും അതൊക്കെ സ്റ്റാർട്ടാക്കിക്കോളൂ. എല്ലാം പറഞ്ഞ് ശരിയായ സ്ഥിതിക്ക് എന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാവോ സാറേ? നിന്നെ ഈ കേസിൽ നിന്ന് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അയ്യോ, പക്ഷേ നീ പൂട്ടുകുത്തി പൊളിച്ച വേറെ 2 കേസിന്റെ കാര്യം പറഞ്ഞില്ലേ? അതിന് ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നടക്കണ ശേഷനിലോട്ട്. മോനെ, ഒരു കാര്യം മനസ്സിലായി. കുറുക്കാന്റെ കാര്യമല്ലേ, ഞാൻ കൊണ്ടുവരാം. അതല്ലെന്ന്, ദേ നമ്മുടെ അലമാരയുടെ താക്കോല്. കോമഡി സ്റ്റാർസിനെ ബേസ് ചെയ്തുകൊണ്ടുണ്ടാക്കിയ ട്രോളുകളിൽ ഏറ്റവും ബെസ്റ്റിനെ നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കാൻ പോവുകയാണ്.
ലൈവായിട്ട് കോമഡി സ്റ്റാർസിനെ പറ്റി വന്നിട്ടുള്ള എല്ലാ ട്രോളുകളും നമ്മൾ ഇന്ന് ഈ ഒരു വേദിയിൽ വെച്ച് ജഡ്ജസിന് മുമ്പാകെ പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. ആർക്കൊക്കെ കൊട്ടേഷൻ വീരും ട്രോളർമാർ ഈ വേദിയിൽ എത്തുമോ എന്നൊക്കെ അറിയണമെങ്കിൽ കാത്തിരിക്കുക തന്നെ വേണം. ആസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനേത് സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. കോമഡി സ്കിറ്റിലെ സിറ്റുവേഷൻസ് കൊണ്ടുവരുമ്പോൾ പ്രേക്ഷകർക്ക് പെട്ടെന്ന് പിടികിട്ടുന്ന സിറ്റുവേഷൻസ് കൊണ്ടുവന്നാൽ അതിലെ രസം കുറയും. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇതിനകത്ത് ഈ താക്കോലിൻ്റെയും അലമാരയുടെയും കാര്യത്തിൽ ഒരു സാധാരണ പ്രേക്ഷകൻ്റെ ചിന്തയുടെ കൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ചിരിക്കുന്നത്. അവിടെ ഇൻ്റലിജൻസ് ഇല്ല, ഭാവനയും അല്പക്കുറവാണ്. അതിൻ്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. അനീഷ് ആ എണ്ണ പാദത്തിൻ്റെ അടിയിൽ വരുമ്പോൾ സ്ലിപ്പ് ചെയ്ത് അതൊരു ഡാൻസാക്കി മാറ്റിയത് ഭാവനയാണ്, ബുദ്ധിയാണ്. അപ്പോൾ ക്യാരക്ടറിനനുസരിച്ച് അവരുടെ ചെയ്വനകൾ കൊണ്ടുവരണം. നിങ്ങളുടെ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നു, പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എണ്ണപ്രയോഗം പോലുള്ള പുതുമയാർന്ന കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ പ്രേക്ഷകർക്ക് അഭിനന്ദിക്കാനും കയ്യടിക്കാനുമുള്ള അവസരങ്ങൾ കൂടുതലുണ്ടാവും. ഓൾ ദി ബെസ്റ്റ് ടീം ചിരിക്കുടുക്ക. താങ്ക്സ്. ടീം ചിരിക്കുടുക്ക, ഒരു കോമഡി സ്കിറ്റ് വർക്ക് ചെയ്യുമ്പം കുറച്ച് ക്രൂക്കഡായിരിക്കണം അതിനകത്തുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് പല കാര്യങ്ങളും വളരെ പ്ലെയിൻ ആയിപ്പോയി, ഇൻ്റലിജൻ്റ് ആയിട്ട് ഒന്നുമില്ല. എനിക്കിതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ, കാലിൽ എണ്ണ തേക്കുന്ന ഒരാളിനൊരു ഇങ്ങനൊരു മൂവ്മെൻ്റ് വരിക എന്ന് പറഞ്ഞത് അതൊരു എക്സാജറേഷനാണ്. അതിനകത്തൊരു ഷൂട്ട്നെസ് ഉണ്ട്, അത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ആ ഇൻസ്പെക്ടർ വരുമ്പോഴത്തേക്കും ഭാര്യ പറയുന്ന കാര്യങ്ങൾ ആ കുട്ടിയെ കാണാനില്ലെന്ന് പറയുമ്പോൾ, ഏത് കുട്ടിയായിരുന്നു പറയുമ്പോഴാണ് വനമ്പാടി സീരിയലിലെ കുട്ടിയുടെ കാര്യം പറയുന്ന സംഭവം, ആ ഏരിയ കുറച്ച് തമാശയുണ്ട്. പിന്നെ ലാസ്റ്റിൽ പോകാൻ നേരത്തി ചെല്ലത്തിനകത്ത് താക്കോലെടുത്ത് ഈ അപ്പൂപ്പൻ തന്നെ കൊടുക്കുന്നുണ്ട്. അതും പുള്ളി കണ്ടെത്തുന്നതിനകത്തൊന്നും ഒരു കാരണങ്ങളില്ല, പ്ലെയിനായി പോയി സംഭവം. ഉഗ്രമാക്കിയേ പറ്റുള്ളൂ, നിങ്ങളെ കൊണ്ട് പറ്റും. കൺഗ്രാറ്റ്സ്. നമുക്കൊക്കെ ഉണ്ടായേക്കുന്ന ഒരു അനുഭവമായിരിക്കും, നമ്മളൊരു സാധനം ഒരു അത്യാവശ്യ സമയത്ത് നോക്കുമ്പോൾ കാണത്തില്ല, അതിനൊരു എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് തല്ലി പൊട്ടിച്ചാണെങ്കിൽ അതിന് പോംവഴി ഉണ്ടാക്കി കഴിയുമ്പോൾ കൂളായിട്ട് നിസ്സാരമായിട്ട് നമ്മുടെ മുന്നിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കുന്ന ഒരു കാര്യം നിങ്ങൾ രസകരമായിട്ട്, അതൊരു നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു ആ വെറ്റിലെ ചെല്ലത്തിൽ താക്കോലിരുന്നത്. പിന്നെ സീരിയലിൻ്റെ കാര്യം, ഇതിൽ സീരിയലിനെ കുറ്റം പറയുകയല്ല, കാരണം ചേച്ചിമാർക്ക് ജീവിക്കാൻ അടുത്തൊരു ദിവസം ഉണർന്ന് എണീക്കാൻ തന്നെ അവർക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്ന കാര്യമാണ് സീരിയല്. പക്ഷേ ഇങ്ങനെ വൈകുന്നേരം വീട്ടിലോട്ട് കയറി വരുന്ന ഗൃഹനാഥന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേപോലെ കള്ളം വന്നാലും അറിയത്തില്ല, വീട് കട്ടുകൊണ്ട് പോയാലും അറിയത്തില്ല, സീരിയൽ മുഴുകിയിരിക്കുകയാണ്, രണ്ടുണ്ട് വശം. പക്ഷെ നമുക്കെല്ലാം വേണം, സീരിയലും വേണം, ഭർത്താവിനെ നോക്കുകയും ചെയ്യണം. പിന്നെ പൊയ്കിയിൽ മലർ പൊയ്കിയിൽ എന്നുള്ള പാട്ടിൻ്റെ വിഷയം നമുക്ക് മറക്കാൻ പറ്റില്ല. ലാലേട്ടനും ഭാനുപ്രിയയും കൂടെ അങ്ങനെ ഒരു സീനാണ്. അത് അപ്പാപ്പൻ്റെ കാലിൽ എണ്ണയിടുമ്പോൾ ഈ പാട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താ അപ്പാപ്പ ആ പാട്ടും അപ്പാപ്പൻ്റെ കാലിൽ എണ്ണയിടുമ്പോഴും തമ്മിലുള്ള ബന്ധം? അതിനൊരു താളമുണ്ട്, ആ താളത്തിൽ അങ്ങനെ ടങ്കടക്കട്ട താളം അതല്ല. ശരി, ഔസേപ്പച്ചൻ സർ നല്ല പരിശ്രമം ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായിട്ടോ. താങ്ക് യു. ഈ റിയാലിറ്റി ഷോയിൽ മറ്റു റിയാലിറ്റി ഷോയിൽ സാധാരണ സംഗീതപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ഞാൻ അവതരിപ്പിച്ചത്. അപ്പം അതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഒരു ക്രിയേഷനെ ബൈ ഹാർട്ട് പഠിച്ച് മഗ് ചെയ്ത് വന്ന് അവതരിപ്പിച്ചിട്ട് അതിൽ കഴിവുള്ളവർക്കാണ് ഈ സമ്മാനം കിട്ടുന്നത്. ഇപ്പോഴത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി ന്യൂ ക്രിയേഷൻസ്, ന്യൂ തോട്ട്സ്, അതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പം അതൊരു വളരെ ക്രെഡിറ്റ് വർത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ പിന്നിലുള്ള പരിശ്രമം ചിലപ്പോൾ കുറച്ചൊക്കെ നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് എത്തിക്കാൻ പറ്റില്ല, അവർ വിഷമിക്കേണ്ട കാര്യം, അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ നന്നാക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്നാലും ഇന്നത്തെ ഈ ഒരു ആക്ടിന് കള്ളനും പോലീസും എന്ന റൗണ്ടിന് വേണ്ടി ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് നമുക്ക് നോക്കാം. അനീഷേട്ടാ ഓക്കെ. റിമി ഓൺ 25 22. ജ്യോതിഷേട്ടാ 22 out of 25. റായ്ഷേട്ടാ 22. മാറ്റി പറയുന്നില്ല. ടീം ചിരിക്കുടുക്കയുടെ
ഇന്നത്തെ ഈ ഒരു റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 88 ഓൺ ട്രേഡ്. കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഇന്നത്തെ ഈ ഒരു വേദിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. 2 മന്ത്സ് ബാക്ക് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ വെച്ച് തന്നെ ജഡ്ജസ് എല്ലാവരും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കോമഡി സ്റ്റാർസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും ദ ബെസ്റ്റ് ട്രോളിന് നമ്മളൊരു ക്യാഷ് പ്രൈസ് നൽകുന്നുണ്ടെന്ന്. അതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയറിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. ഈ ഒരു സെഗ്മെന്റിലേക്ക് എന്നോടൊപ്പം ജോയിൻ ചെയ്യാനായിട്ട് ഒരാളുകൂടി എത്തുകയാണ്. യെസ് ചേട്ടാ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്വയം തന്നെ എപ്പോഴും വിചാരിക്കാറുണ്ട് കോമഡി സ്റ്റാറിലെ ട്രോളൻ ഞാൻ തന്നെയാണെന്ന്. എന്നെക്കുറിച്ചും ട്രോളുകൾ വന്നിട്ടുണ്ട് ഇടയ്ക്ക്. ചിലതൊക്കെ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്, ചിലതൊന്നും കാര്യഗൗരവമായിട്ട് എടുത്തിട്ടുമില്ല. നമ്മുടെ കോമഡി സ്റ്റാറിനെ കുറിച്ചും ഒരുപാട് ട്രോളുകൾ വന്നിട്ടുണ്ട്. അതിനൊക്കെ സാക്ഷിയായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ജഗദീഷ് സാർ, എന്താണ് താങ്കളെ കുറിച്ചുള്ള ട്രോളുകൾ വന്നപ്പോൾ താങ്കൾക്ക് തോന്നിയത്? ഞാൻ ഈ ട്രോളേഴ്സിനോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ പാടുന്നത് അത് കേൾക്കുന്നതായി ട്രോളേഴ്സ് കാണിച്ചിട്ടുള്ളത് ഡൊണാൾഡ് ട്രംപ്, അമിതാഭ് ബച്ചൻ, രജനീകാന്ത് ഇവരെല്ലാം എൻ്റെ പാട്ട് കേൾക്കുന്നതായിട്ട് ട്രോളേഴ്സ് കാണിച്ചിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ഓണറായിട്ട് ഞാൻ കണക്കാക്കുക. അതുപോലെ തന്നെ റിമിക്ക് എന്താണ് സ്വന്തം ട്രോളുകളെ കുറിച്ച് പറയാനുള്ളത്? ഞാനും എന്താ പറയുക, നമ്മൾ എത്രയോ വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമല്ല എല്ലാവരും കേൾക്കുന്നത്. ആ കൂട്ടത്തിൽ ഞാൻ അങ്ങനെ അതോർത്ത് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയല്ല. അപ്പോൾ ഇത് കാണുക, അത് കഴിയുക, പുതിയ ട്രോളുകൾ അവർക്ക് ഉണ്ടാക്കാനുള്ള സൃഷ്ടികൾ ഞാൻ കൊടുക്കുകയാണ്, അതാണ് എൻ്റെ ജോലി. രാജു സാറിന് എന്താണ് ട്രോളുകളെ കുറിച്ച്? നമ്മൾ കാരണം വേറൊരുത്തിന് ചിരിക്കാനോ സന്തോഷിക്കാനോ അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയില്ലേ. ട്രോളുകൾ വരട്ടെ, കുറച്ച് കൂടുതൽ ജഗദീഷിനെ കുറിച്ചും വരട്ടെ. ട്രോളുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പൊ കോമഡി സ്റ്റാർസിനെ ബേസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ സൈറ്റ്സുകളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വ്യൂ ചെയ്ത ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ആർജിച്ച ട്രോളുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം മുതൽ ഒന്ന് കണ്ടു നോക്കിയാലോ. കാണാലോ. ഓക്കെ. അപ്പേട്ടനൊരു കാര്യം മനസ്സിലാക്കണം, അപ്പേട്ടനെക്കാട്ടിലൊരു 1000 മടങ്ങ് മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരു 1000 വർഷം ഇതിനകത്ത് കിടന്ന് നരകിച്ച് മരിക്കേണ്ടി വന്നാലും 1000 വർഷം ഇതിന്റെ അകത്ത് കിടന്ന് ഒരു മിനിറ്റ് നരകിച്ച് മരിക്കേണ്ടി വന്നാലും കുട്ടിക്കാലത്ത് കാർന്നമാര് പള്ളിക്കൂടത്തിൽ പറഞ്ഞു വിടുമ്പോ പറങ്ങാണ്ടി പറക്കാൻ പോയാരിങ്ങനെ എന്നെ എണ്ണി വാടും. 26 എണ്ണത്തിന് പ്രേമിച്ചിട്ടുണ്ട്. ഒന്നും ഞാൻ കെട്ടിയിട്ടില്ല. എന്റെ വീട്ടിലുള്ള എന്റെ പെണ്ണുകളെടുക്കാട്ടാ. കല്യാണത്തിന് മുന്നേ അല്ലേ ചേട്ടൻ പ്രണയിച്ചത്? ഇപ്പൊ കല്യാണത്തിന് മുമ്പല്ല, പിന്നെ കെട്ടി കഴിഞ്ഞ പിന്നെ അതിന്റെ ആവശ്യമില്ല. ചേട്ടൻ അവരെയൊക്കെ പ്രേമിച്ചത് അവരറിഞ്ഞായിരുന്നോ? അവരറിയും, പോത്ത് നോക്കി അറിയേണ്ട പെണ്ണാണെങ്കിൽ അറിയും. ഇന്നത്തെ കാലത്ത് ഈ വാട്സപ്പ് ഒക്കെ വെച്ചിട്ട് 30 പേരെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊക്കെ നമുക്ക് ഒന്ന് ഊഹിക്കാം. പക്ഷേ ആണാവണം. ഒരു പെണ്ണിന്റെ മനസ്സ് എന്താന്നുള്ളത് നമുക്ക് അറിയണം. ആ നമ്പർ നമ്മളിട്ടെങ്കിൽ ആ പെണ്ണ് നമ്മളായിട്ട് അടുക്കും. ഒത്തിരി നമ്പറുകൾ അറിയാന്നറിയാം, എന്നാലും നമുക്ക് നമുക്ക് വേണ്ട. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. സോ
ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് നമ്മളെ അറിയുന്ന ഒത്തിരി പേരുണ്ടാകും, പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടാകുള്ളൂ. വേണ്ട, ചിരി ആകാശത്തിലെ മിന്നും താരങ്ങൾ ഇതാ മണ്ണിലേക്ക് ഇറങ്ങുകയാണ്. മണ്ണിന്റെ മണമുള്ള കവിതകളാണ് എന്റേത്. അതെന്താ എഴുതിയിട്ട് കുഴിച്ചിടും. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്നിവിടെ എത്തുന്നത് രണ്ട് പ്രതിഭകളാണ്. They are stars among anchors and anchors among stars. Renjini Haridas and Pearly Mani. I'm going to get a lot of money. I'm going to get a lot of money. ഇതൊക്കെ പ്രത്യേക സിദ്ധികളാണ്. രണ്ടുപേരും എന്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ്. നീ പിടിച്ച പുളിങ്കൊമ്പിലെ പിടിക്കുമെന്ന് എനിക്ക് അറിയാമടി. ഞാൻ ആങ്കറിംഗ് തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം എടുത്ത് റെഫർ ചെയ്ത ഷോസ് എല്ലാം രഞ്ജിനിയുടേതായിരുന്നു. അവക്ക് നാറായിരിക്കാനാ, ചെലവെന്തോന്നറിയാ 250 രൂപ. ഇവരുടെ ഒരു ഇമോഷണൽ സൈഡ് ഞാൻ വളരെയധികം അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. പെണ്ണ് നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ട്രൂ ഹാർട്ടഡ് ഹ്യൂമൻ ബീങ്സ് ആണ് രണ്ടുപേരും. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി, അതാണ് ഈ മാൻപവർ. നമ്മൾ കോമഡി ചിരിക്കുകയൊക്കെ ചെയ്യുമ്പം നല്ല ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ വരുന്നു. പിടിച്ചിരുത്താൻ ഭയങ്കര കഴിവുള്ള രഞ്ജിനി ഹരിദാസിനെ ബഹുമാനവും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ആഘോഷിച്ച് തുടങ്ങാം. എന്താ അടുത്ത പരിപാടി? ഡാൻസും ഗാനമേള. കൊല്ലാതിരിക്കാൻ പറ്റുമോ? ജ്യോതിഷേട്ടാ, എന്താണ് പറയാനുള്ളത്? ഞാൻ കോട്ട് വരെ ഊരി വെച്ചിട്ടാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. നമ്മുടെ ഇവിടെ കണ്ട ട്രോളുകളുടെ ബെസ്റ്റ് ട്രോളായിട്ട് നമ്മൾ ഒരു ട്രോളിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് വിജയ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ ട്രോളൻ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. സ്വാഗതം സുനിൽ. സുനിൽ, ഇതെവിടെന്നാണ് ഈ ഐഡിയകളൊക്കെ പൊട്ടിമുളയ്ക്കുന്നത്? ഇത് ചെയ്യാനുള്ള കാരണം എന്ന് പറയുമ്പോഴേ, പല വീഡിയോ ട്രോൾസ് എല്ലാവരും ഇങ്ങനെ ചെയ്ത് കണ്ടു വന്നപ്പോഴേ പിന്നെ എനിക്കും തോന്നി ഞാൻ ചെയ്ത് എങ്ങനെയിരിക്കും എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ ട്രോൾസ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഈ കോമഡി സ്റ്റാർസിൽ നിന്നാണ്. അതുകൊണ്ട് കോമഡി സ്റ്റാർസ് ഞാൻ ഇപ്പം മുടങ്ങാതെ കാണുന്നുണ്ട് ഏതെങ്കിലും ഒരു ട്രോൾ കിട്ടാൻ വേണ്ടി. അതാണ് വേറെ സത്യം. അല്ല, എന്താണ് പേഴ്സണൽ ലൈഫിൽ ട്രോളുകൾ അല്ലാതെ ചെയ്യുന്ന പരിപാടികൾ എന്താണ്? പേഴ്സണൽ ലൈഫിൽ ഞാൻ ഇപ്പം ബേറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു എയർപോർട്ട് ടാക്സിയിലാണ്. ടാക്സി? എയർപോർട്ട് ടാക്സി. മാരിഡ് ആണോ? എന്താണ്? ഞാൻ മാരിഡ് ആണ്. മാരിഡ് ആണ്. ഓക്കെ. മോൻ 8 വയസ്സ്. മോൻ 8 വയസ്സ്. മോൾക്ക് 3 വയസ്സ്. മോൾക്ക് 3 വയസ്സ്. ഓക്കെ. ഇനി ബെസ്റ്റ് ട്രോളിനുള്ള പ്രൈസ് ഇനി നമ്മൾ കൊടുക്കാൻ പോവാണ്. അത് നൽകുന്നതിലേക്കായി ജഡ്ജസ് പ്ലീസ്. സുനിലിന് വേണ്ടിയുള്ള യെസ് ഉപഹാരവും ഒപ്പം തന്നെ താലം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ് നമ്മൾ കൈമാറുന്നു. സുനിൽ, ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത് എന്നെ ഇവിടെ എത്തിച്ച ഏഷ്യാനെറ്റ് ടീംസ് എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി. എൻ്റെ ട്രോൾസ് ഷെയർ ചെയ്ത് ഹിറ്റാക്കിയ എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്.
സോ ഔസേപ്പച്ചൻ സാറിന്റെ ആ ഒരു മാജിക്കൽ ടച്ചിൽ തന്നെ നമുക്ക് കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ? റെഡി? സോ ഭയങ്കര സന്തോഷമാണ്, കാരണം വേറൊരു മോട്ടീവും ഇല്ലാതെ സംഗീതം എന്ന കലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഔസേപ്പച്ചൻ സാറ് നമ്മുടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനറേഷൻസിനും ഒരു വലിയ ഇൻസ്പിറേഷൻ തന്നെയാണ്. സോ ഇത് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഓർമ്മപ്പെടുത്തലോടെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും നമ്മളിവിടെ ഇതാ പര്യവസാനിപ്പിക്കുകയാണ്. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ് വിത്ത് മോർ മ്യൂസിക് ഡാൻസ് നമാക്ക ആൻഡ് കോമഡി. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ. നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലുമേ നഞ്ഞു തരാ. നമുക്കേ എത്ര കുട്ടികൾ വേണം? ഞാൻ എവിടെ പോവാൻ? എവിടെങ്കിലും വെക്കാം. ഞാൻ എവിടെങ്കിലും പോയാൽ നമുക്ക് അങ്ങനെ കുട്ടികളുണ്ടാവും? കള്ളനും കൊള്ളക്കാരനൊക്കെ പ്രേമോ? ഈ പോത്തൊക്കെ നോക്കിട്ട് എങ്ങനെ പ്രേമിക്കുന്നുണ്ട് കൊച്ചെ? പ്രേമത്തിന് കണ്ണുമില്ല മൂക്കുമില്ല. നല്ലെങ്കിൽ നിന്നെ ഈ വവാലി അപ്പ നിന്നെ ആരെങ്കിലും പ്രേമിക്കാൻ നടക്കുകയുള്ളൂ. ഒരു ഗവൺമെന്റ് ജോലി കിട്ടാ ഇപ്പം ബി എസ് സി പരീക്ഷ എഴുതേണ്ട കാര്യമില്ല. പിന്നെ എടി നീ ഒരു തിരക്കനെ പ്രേമിക്കുന്നു, അവനെ ആരെങ്കിലും തല്ലി കൊല്ലുന്നു, ഗവൺമെന്റ് 10 ലക്ഷം രൂപയും തരും, നിനക്ക് ഒരു ഗവൺമെന്റ് ജോലി തരും. നിന്റെ ആ പളുങ്ക് പോലത്തെ കയ്യൊന്ന് തരൂ, ഈ ഗോപേട്ടൻ ഒരു ചുംബനം തരട്ടെ. ഒന്ന് വിളിക്കൂ. സാരസമുഖേ